ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ് എവരിബഡി, ഗുഡ് ഈവനിങ് ഓൾ. എത്തി എല്ലാവരും. എക്സ്ബോക്സ് ഗെയിമിംഗ്, ഗുഡ് ടു സീ യു ബാക്ക് സർ. താങ്ക് യു, താങ്ക് യു. യെസ്, ഐ എം ബാക്ക്. ഒരു രണ്ടാഴ്ച കാലം ഒരു വല്ലാത്തൊരു കാലഘട്ടമായിരുന്നടാ. ഒരുപാട് കാര്യങ്ങളിവിടെ കടന്നുപോയ ഒരു രണ്ടാഴ്ച കാലം. ഓക്കെ, യെസ്. ആഫ്റ്റർ ദാറ്റ് വി ആർ ബാക്ക് വിത്ത് അവർ സീരീസ് ഓഫ് ലൈവ് സെഷൻസ്. ആൻഡ് ഇന്ന് രാവിലെ നിങ്ങൾക്ക് റിസൾട്ട് വന്നു എന്നൊക്കെ അറിഞ്ഞു. ഒരുപാട് കുട്ടികൾ വിളിച്ചിരുന്നു, ഒത്തിരി പേര് ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഒത്തിരി കുട്ടികൾ ഒരുപാട് സാഡ് ആണ്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഞാൻ പിന്നെ പറയാം. ഓക്കെ, സോ യെസ്, നിങ്ങൾ എല്ലാവരും പാസ്സായോ? ആർക്കെങ്കിലും സപ്ലൈ ഉണ്ടോ? എല്ലാവരും പാസ്സായവരാണോ? പാസ്സായോ? റാസ് കൈറ, ഫോക്സ് ഗെയിമിംഗ്, എല്ലാവരും എസ് വൺ, എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയോ? ഓക്കെ, മൊഡ്യൂൾ ത്രീ അടുത്ത സെഷനോട് കൂടി തീരണം. അല്ല, അടുത്ത സെഷൻ അല്ല, അടുത്തതിന്റെ അടുത്ത സെഷനോടുകൂടി, ഒരു രണ്ട് പാർട്ടോടുകൂടി മൊഡ്യൂൾ ടു, സോറി മൊഡ്യൂൾ ത്രീ കഴിഞ്ഞു കേട്ടോ. ഹായ് സർ, യെസ് കഴിഞ്ഞു. ഓക്കെ, യെസ്, പാസ്സായി. ഫോക്സ് ഗെയിമിംഗ് പാസ്സായി, റാസ് കേര പാസ്സായി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇനി ആരെങ്കിലും എന്തെങ്കിലും സബ്ജക്ട് ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും ഡൈവ് ചെയ്ത് വിഷമിക്കാണ്ടിരിക്കുക. ഒരുപാട് പേര് രാവിലെ തൊട്ട് ഒത്തിരി കോൾ. ഞാൻ ആക്ച്വലി ലൈവില് കയറുന്നതിന് മുമ്പ് ഒത്തിരി കോൾ വന്നിരുന്നത്, ഇപ്പോഴും കോൾ ഒരു കോൾ അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ ലേറ്റ് ആയത്. ആക്ച്വലി ആ സ്റ്റുഡൻറ് ഭയങ്കര സാഡ് ആയിരുന്നു. ആക്ച്വലി വിളിച്ച് കരയുകയായിരുന്നു. ആ ചെറിയൊരു ഡിലേ വന്നത് കേട്ടോ. ഓക്കെ, അതായത് എന്താ പറയുക, ഒരു മൂന്ന് സപ്ലിയാ. ഓക്കെ, മൂന്ന് സപ്ലിയിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. ദയവ് ചെയ്ത് കുട്ടികളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ദയവ് ചെയ്ത് വിഷമിക്കാണ്ടിരിക്കുക. സപ്ലി എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് ടു വരെ പാസ്സായിട്ട് ആദ്യമൊക്കെ ആയിരിക്കും ഒരു സബ്ജക്ട് ഫെയിലാവുന്നത്. സാരമല്ല, എഞ്ചിനീയറിംഗിൽ സപ്ലി എന്ന് പറയുന്നതൊക്കെ ഒരു ചെറിയൊരു ഫാക്ടർ മാത്രമാണ്. ധൈര്യമായിട്ടിരിക്കുക, ഇനിയും എക്സാംസ് ഇൻ്റെ സപ്ലി എക്സാംസ് ഒക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് എഴുതിയെടുക്കാം. അതുകൊണ്ട് പേടിക്കേണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം ജൂണിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജൂണിൽ നിങ്ങൾക്ക് ഈ സപ്ലി എക്സാം അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഫസ്റ്റ് സെമ്മിൽ കഴിഞ്ഞ സബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചിരിക്കേണ്ട, ഒരു അഡീഷണൽ ഒരു സബ്ജക്ട് എസ് ടുവിൽ ഉണ്ട് എന്ന രീതിയിൽ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഓക്കെ, എസ് വൺ എസ് ടുവിലെ പേപ്പേഴ്സ് ഒരിക്കലും പെൻഡിങ് ഇടരുത്. ചില കുട്ടികൾ ചോദിച്ചു, ഞാൻ 4 വർഷം പഠിച്ച് കഴിഞ്ഞിട്ട് സപ്ലൈ ചെയ്യാൻ പോരെ എന്നൊക്കെ ചോദിച്ച കുട്ടികളുണ്ട്. ദയവ് ചെയ്ത് അത് ചെയ്യരുത്. കാരണം എസ് ത്രീ തൊട്ട് തേർഡ് സെം തൊട്ട് നിങ്ങൾ പ്യുവർ കോർ ബ്രാഞ്ച്, കോർ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സബ്ജക്ട്സുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ടച്ച് വിട്ടു പോവുകയും പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങളുടെ പേപ്പേഴ്സ് ഒക്കെ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ദയവ് ചെയ്ത് പെൻഡിങ് ഇടരുത് കേട്ടോ. ഫോക്സ് ഗെയിമിംഗ് പിന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ, എത്രയോ വേണം. ഫ്ലെയർ നിയോ, ഹായ് ഹായ് ഹായ്. സപ്ലി ഒരു ജസ്റ്റ് ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ, അതൊരു വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. അത് എഴുതിയെടുത്താൽ മതി, എഴുതിയെടുക്കാവുന്ന കേസേ ഉള്ളൂ. ഓക്കെ, ഓക്കെ അല്ലേടാ. ശരി, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആരും ഡിപ്രസ്ഡ് ആകാണ്ടിരിക്കുക, വിഷമിക്കാണ്ടിരിക്കുക. ഫെയിലുവേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഓഫ് സക്സസ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇപ്പം നടന്ന ഒരു ചെറിയൊരു ഫെയിലുവർ ആണ്, അത് സാരമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യുക. എന്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഓഫീസ് നമ്പർ കോൺടാക്ട് ചെയ്താലും എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്ത് വിഷമമുണ്ടെങ്കിലും പറയുക, ദയവ് ചെയ്ത്. കുറെ കുട്ടികളൊക്കെ ഒരു ആത്മഹത്യ പ്രേരണയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ദയവ് ചെയ്ത് അത് വേണ്ട, എന്തിനാ അത് വേണ്ട കേട്ടോ. ജീവിക്കുക, നന്നായിട്ട് ജീവിക്കുക, പഠിക്കുക. ഇതിലൊന്നും ജീവിതം പോകുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്യുക, വീണ്ടും 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 മുന്നേറുക. ഓക്കെ, സപ്ലി എന്താണെന്നൊക്കെ അറിഞ്ഞില്ലേ, ഇതാണ് സപ്ലി. ഇനി ജീവിതത്തിൽ ഒരിക്കലും സപ്ലി ഇടാണ്ടിരിക്കുക. ഓക്കെ, ശരി, ഓക്കെടാ, അപ്പൊ നമുക്ക് പഠിക്കാം. സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊഡ്യൂൾ 3 പാർട്ട് 3. ഇനി ഒരു 2 പാർട്ടോട് കൂടി മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ആവട്ടോ. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് കേട്ടോ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് തിയറി ഓഫ് പാപ്പസ് ആൻഡ് ഗൾഡിനസ്. പപ്പൂസ് ഒന്നും വായിച്ച് കളയരുത്. ചില കുട്ടികൾ പപ്പൂസ് എന്നൊക്കെ വായിച്ച് കളയും. പപ്പൂസ് ഒന്നും വായിക്കരുത്, പാപ്പസ്. ഓക്കെ, പാപ്പസ് ഗൾഡിനസ് തിയറം. ഓക്കെ, ഈ 2 തിയറം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ തിയറംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് പാപ്പസ് ഗൾഡിനസ് തിയറി, അല്ലെങ്കിൽ തിയറമാണ് പാപ്പസ് ഗൾഡിനസ് തിയറം എന്ന് പറയുന്നത്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ യെസ്, എന്താണ് ഈ തിയറിയുടെ ഉദ്ദേശം എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ തിയറിയുടെ ഉദ്ദേശം? രണ്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാപ്പസ് ഗൾഡിന്റെ തിയറം യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ എന്നറിയാമോ? എന്താ കാര്യങ്ങൾ? ടു കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ. എന്താണ് സർഫസ് ഓഫ് റെവല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോ സർഫസ് ഓഫ് റെവല്യൂഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാപ്പസ് ഗൾഡിനസ് തിയറം യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടു കമ്പ്യൂട്ട് ദ ഓളിയം ഓഫ് ബോഡീസ് ഓഫ് റെവല്യൂഷൻ. സാർ, ഈ റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സോ ഇവിടെയും നിങ്ങൾ റെവല്യൂഷൻ ടേം കണ്ടു, ഇവിടെയും ഒരു റെവല്യൂഷൻ എന്ന് പറയുന്ന ടേം കണ്ടു. എന്താണ് ഈ റെവല്യൂഷൻ എന്ന് പറയുന്ന ടേം എന്ന് നോക്കാം. ഓക്കെ, സിംപ്ലി നോക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട്? ഏരിയ, ടു കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ ആൻഡ് ടു കമ്പ്യൂട്ട് ദ ഓളിയം ഓഫ് ബോഡീസ് ഓഫ് റെവല്യൂഷൻ. അപ്പൊ സർഫസ്, അപ്പോ ഏരിയയും ഓളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പാപ്പസ് ഗൾഡിനസ് തിയറം എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ റെവല്യൂഷൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഈ ഒരു ആക്സിസിനെ ഞാൻ എ സി എന്ന് മാർക്ക് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഒരു ഞാൻ ഇവിടെ ഈ രണ്ട് പോയിന്റ് കൂടെ കണക്ട് ചെയ്ത് ഒരു സെമി സർക്കിൾ വരച്ചു വെച്ചോ. ഓക്കെ, ചെറുത് വരയ്ക്കാം. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ഇനി ശ്രദ്ധിക്കുക, ഈ ആക്സിസ് ഇവിടെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ ഈ ഒരു ഭാഗത്തിനെ പിടിച്ച് ഇങ്ങോട്ട് കറക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ഫോർ എക്സാമ്പിൾ, ഇത് വേറൊരു ഒരു ഫോണാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഞാൻ ഇതാണ് ആക്സിസ്, നമ്മുടെ ഫിക്സഡ് ആക്സിസ് എ സി എന്ന് പറയുന്ന ആക്സിസ്. ഓക്കെ, ഇതാണ് എ സി എന്ന് പറയുന്ന ആക്സിസ്. ഞാൻ ഈ എ സി എന്ന് പറയുന്ന ആക്സിസിൽ വെച്ച് ഞാൻ ഇങ്ങനെ കറക്കുന്ന സമയത്ത് അവിടെ ആക്ച്വലി എന്താ ഫോം ചെയ്യുന്നത്? ഒരു സിലിണ്ടർ ഫോം ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇത് എ സി എന്ന് പറയുന്ന ആക്സിസ് ആണ്, ഇതെന്ന് പറയുന്ന ഒരു ലൈനാണ്. ഓക്കെ, ഇപ്പൊ എ സി എന്ന് പറയുന്ന ആക്സിസിന് പാരലലി ഉള്ള ലൈനാണ് ഇതെന്ന് പറയുന്നത്. സോ ഈ ലൈനിനെ ഞാൻ എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലൈനിനെ ഞാൻ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ എന്ത് ഫോം ചെയ്യുന്നു? അവിടെ ഒരു സിലിണ്ടർ ഫോം ചെയ്യുന്നു. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇതേപോലെ സെമി സർക്കിൾ ആണ് ഞാൻ ഇങ്ങനെ കറക്കുന്നതെങ്കിലോ, യു വിൽ ഗെറ്റ് എ സ്പിയർ. ശരിയല്ലേ? അപ്പോ ഈ ഒരു കേസിൽ യു വിൽ ഗെറ്റ് എ സ്പിയർ. മനസ്സിലായോടാ? അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ദിസ് വൺ ഈസ് എ സി എന്ന് പറയും. നമ്മളപ്പോ മൊബൈൽ ഫോൺ കാണിച്ചതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു ലൈനാണ്. ഈ ലൈനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് യു വിൽ ഗെറ്റ് എ ബോഡി, യു വിൽ ഗെറ്റ് എ ഫിഗർ, യു വിൽ ഗെറ്റ് എ എന്താ പറയുക, ഷേപ്പ്. മനസ്സിലാവുന്നുണ്ടോ? യു വിൽ ഗെറ്റ് എ സോളിഡ് സോളിഡ് ഷേപ്പ്. ഓക്കെ, സോ ഈ ഒരു ലൈനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് കറക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ സിലിണ്ടർ. സെയിം ടൈം ഇതിനെയാണ് ഞാൻ കറക്കുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് എ സ്പിയർ. ശരിയല്ലേ? ഇതിന്റെ എന്താണ്, സിലിണ്ടർ ആണ്. ഓക്കെ, ഇതിനെ ഞാൻ കറക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്താണ്, ഒരു സ്പിയർ ആണ്. ശരിയാണോ? അല്ലയോ? സെയിം ടൈം ഇങ്ങനെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് എ സി. ഓക്കെ, സോ ദാ ഒരു എൻഡിൽ ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് വെച്ചോ. ഓക്കെ, സപ്പോസ് ഞാൻ ഈ ലൈൻ എന്ത് ചെയ്യുന്നു, കറക്കുന്നു. ഞാൻ ഈ ലൈനെ ഇങ്ങനെ കറക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദാ ഈ ദാ ഒരു പിന്നൊന്നുമില്ല. ഓക്കെ, യെസ്, നോക്കൂ, ഇതാണ് എൻ്റെ എ സി. ദാ കണ്ടോ, ഇതാണ് എൻ്റെ ലൈൻ എന്ന് പറയുന്നത്. ഏത് ലൈൻ? ദിസ് ലൈൻ. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ ഇങ്ങനെ കറക്കുന്നു. ഇത് കറക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ കോൺ. ശരിയല്ലേ? യു വിൽ ഗെറ്റ് എ കോൺ. ശരിയാണോ? അല്ലയോ? യു വിൽ ഗെറ്റ് എ കോൺ. കറക്റ്റ്, യു വിൽ ഗെറ്റ് എ കോൺ. ശരിയല്ലേ? ഞാൻ ഇതിനിങ്ങനെ കറക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ കോൺ. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഞാൻ
യെസ് കോൺ, ഫോക്സ് ഗെയിമിംഗ് കോൺ, കറക്റ്റ് കറക്റ്റ്. അപ്പൊ പിടിയിട്ടി പിടിയിട്ടി യെസ്. അപ്പൊ ഓക്കെ, ഇപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് കറക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ കോൺ. ഓക്കെ, അതാണ് ആക്ച്വലി എന്ത് പറയുന്നത്, നമ്മുടെ പാപ്പസ് ഗൾഡിനസ് തിയറം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ ഈ ഒരു സമയത്തെ, അതായത് ടു കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് ദ സർഫസ് ഓഫ് റെവല്യൂഷൻ ആൻഡ് ടു കമ്പ്യൂട്ട് ദ വോളിയം ഓഫ് ബോഡീസ് ഓഫ് റെവല്യൂഷൻ. ഓക്കെ, അപ്പോ ഇപ്പൊ ആക്ച്വലി നടക്കുന്നത് എന്താണ്, ഇവിടെ സ്പിയർ ആണ്, ഇവിടെ സിലിണ്ടർ ആണ്, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്, ഒരു കോണാണ്, ഒരു കോണാണ്. ക്ലിയർ ആണോ? അപ്പോ ഒരു ആക്സിസിൽ വെച്ച്, ഒരു ആക്സിസിൽ വെച്ച് നമ്മളിതിനെ കറക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ 3D ഫിഗർ, അല്ലെങ്കിൽ ഒരു സോളിഡ്. ക്ലിയർ അല്ലേ? സോ ഇതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, പാപ്പസ് ഗൾഡിനസ് തിയറത്തിൽ പറയുന്നത്. അപ്പൊ പാപ്പസ് ഗൾഡിനസ് തിയറം എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്, തിയറം 1 ആൻഡ് തിയറം 2. 1 ഇസ് അബൌട്ട് ഏരിയ ആൻഡ് 1 ഇസ് അബൌട്ട് വോളിയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിയറം 1 പഠിക്കാം. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോണം പാപ്പസ് ഗൾഡിനസ് തിയറം. തിയറം 1 എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ പ്ലെയിൻ കർവ് അബൌട്ട് നോൺ ഇന്റർസെക്ടിംഗ് ആക്സിസ് in the plane of the curve is equal to the product of length of curve and the distance traveled by the centroid of the curve while the surface is being generated. ശ്രദ്ധിക്കുക, actually ഇവിടെ നോക്കിക്കേ, the area of surface generated by revolving a plane curve, അതായത് ഇവിടെ ആക്ച്വലി എന്തുണ്ട്, ഇവിടെ ഒരു പ്ലെയിൻ കർവ് ഉണ്ട്. കണ്ടോ, ഇതാണ് എന്ന് പറയുന്നത്, ഒരു പ്ലെയിൻ കർവ് ആണ്. ഈ പ്ലെയിൻ കർവിനെ, ഈ പ്ലെയിൻ കർവിനെ ഞാൻ എന്ത് ചെയ്യുന്നു, റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു സർഫസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ആ സർഫസിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, കർവ് അബൌട്ട് എ നോൺ ഇന്റർസെക്റ്റിംഗ് ആക്സിസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ കർവ് ഈസ് ഈക്വൽ ടു, അതായത് ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തൊക്കെ ആയിരിക്കും, ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് കർവ്, അതായത് ഈ കർവിന്റെ ലെങ്ത്. ഓക്കെ, അപ്പൊ ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു വേറെന്തായിരിക്കും, ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദ കർവ്, അതായത് ഈ കർവിന്റെ സെൻട്രോയിഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അതായത് നോക്കിക്കേ, ഈ ആക്സിസിന് ചുറ്റും ഇതിങ്ങനെ കറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ സർക്കിൾ, ഇറ്റ് വിൽ ബി എ സർക്കിൾ. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആയിരിക്കും. സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് 2πr അല്ലേ, 2πr അല്ലേ. ക്ലിയർ ആണോ? 2πr അല്ലേ. ഇവിടെ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് എന്താണ്, ആർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ്, ഇത് നോർമലി കർവ് ആണ് ഇങ്ങനെ, ആക്ച്വലി സെൻട്രോയിഡിലെ കറങ്ങുന്നത്, സെൻട്രോയിഡ് വെച്ചുള്ള ഡിസ്റ്റൻസ് നോക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് വൈ ബാർ. അങ്ങനെയാണെങ്കിൽ 2πy ബാർ, അങ്ങനെയാണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്, 2πy ബാർ ഇൻടു എൽ. മനസ്സിലായോ? മനസ്സിലായോ? അത് ഒരിക്കലും പറഞ്ഞുതരാം, ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ പ്ലെയിൻ കർവ് അബൌട്ട് എ നോൺ ഇന്റർസെക്ടിങ് ആക്സിസ്. ഇതാണ് നോൺ ഇന്റർസെക്ടിങ് ആക്സിസ് എന്ന് പറയുന്നത്. ഈ നോൺ ഇന്റർസെക്ടിങ് ആക്സിസ് ചുറ്റും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്ലെയിൻ കർവിനെ എന്ത് ചെയ്യുന്നു, കറക്കുന്നു, റിവോൾവ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ദെൻ ഏരിയ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഏരിയ വിൽ ബി ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ കർവ്, അതായത് എൽ ഇൻറ്റു ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദ കർവ്. ഇതാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഈ ഇപ്പം ഇതിന്റെ ഈ ഒരു ലെങ്ത്, ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ആക്ച്വലി കറങ്ങി വരുമ്പോൾ ആക്ച്വലി എന്താ ഫോം ചെയ്യുന്നത്, ഒരു സർക്കിളാ ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണല്ലോ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതെന്താണ്, 2πr ആണ് ഇവിടെ. ദാറ്റ് ഈസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ ബാർ എന്ന് പഠിച്ചിട്ടില്ലേ, അതായത് എക്സ് ആക്സിസിൽ നിന്നും ദാ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസിനെ വൈ ബാർ എന്ന് ഡിനോട്ട് ചെയ്ത് പഠിച്ചിട്ടില്ലേ. സോ ഒരു സർക്കിൾ, ഇതാ ഒരു സർക്കിൾ ആയിട്ടാ കിട്ടുക. അപ്പൊ ദിസ് ഡിസ്റ്റൻസ് ഈസ് വൈ ബാർ. അങ്ങനെയാണെങ്കിൽ 2πr, ആറിന് പകരം എന്ത് കൊടുക്കാം, വൈ ബാർ കൊടുക്കാം. ദാറ്റ് ഈസ് ഏരിയ ഈസ് ഈക്വൽ ടു 2πy ബാർ ഇൻടു എൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ദാറ്റ് ഈസ് തിയറം വൺ, ദാറ്റ് ഈസ് തിയറം വൺ. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. എന്താ പറയുന്നത് ശ്രദ്ധിക്കുക, ഒരിക്കലും പറഞ്ഞുതരാം, ഇമ്പോർട്ടന്റ് ആണ്. തിയറം വൺ എന്ന് പറയുന്നതാണ് ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ പ്ലെയിൻ കർവ്. പ്ലെയിൻ കർവിന് ഞാൻ ഇങ്ങനെ കറക്കുന്നു, ഏത് ഒരു ആക്സിസിന് ചുറ്റും ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കറക്കുന്നു. അപ്പൊ പ്ലെയിൻ കർവിന് എന്തുണ്ടാവും, പ്ലെയിൻ കർവിന് ഉറപ്പായിട്ട് എന്തുണ്ടാവും, ഒരു സെൻട്രോയിഡ് ഉണ്ടാവും. ഈ ഈ ഒരു കർവിന് എന്താണ്ട്, ഒരു സെൻട്രോയിഡ് ഉണ്ട്, ഉറപ്പായിട്ടൊരു സെൻട്രോയിഡ് ഉണ്ടല്ലോ. അപ്പൊ ഈ കർവിന് ഞാനിങ്ങനെ കറക്കുന്ന സമയത്ത് കൂടെ ആരും കറങ്ങുന്നു, ഈ സെൻട്രോയിഡും കറങ്ങുന്നു.
അല്ലെ. അപ്പോ ഈ പറയുന്ന ആക്സിസിന് ചുറ്റും സെൻട്രോയിഡ് കറങ്ങുന്നു. ദാറ്റ് മീൻസ് അവിടെ അറ്റൈൻ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആയിരിക്കും. സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 2πr ആണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻട്രോയിഡിന്റെ, സെൻട്രോയിഡും നമ്മുടെ എക്സ് ആക്സിസും വരെ, എക്സ് ആക്സിസും സെൻട്രോയിഡും വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈബാർ ആണ്. സോ ഇതൊരു സർക്കിൾ ആണ് നമുക്കറിയാം, ഇതാണ് വൈബാർ എന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് 2πr ആറിന് പകരം എന്ത് കൊടുക്കുക? വൈബാർ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു 2πyλ എന്ന് പറയും. ക്ലിയർ ആണോ തിയറം വൺ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയുക ക്ലിയർ ആണോടാ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്, മനസ്സിലാക്കി പഠിക്കുക. തിയറം സ്വന്തം ലാംഗ്വേജിൽ എഴുതരുത്. തിയറം, തിയറം എന്ന് പറയുന്നത് ഈ പാപ്പസ് ഗൾഡിനസ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുമാരാണ്, ഓക്കെ. ഇവരാണ് ഈ ഒരു തിയറം പ്രപ്പോസ് ചെയ്തത്. സോ നിങ്ങൾ സ്വന്തം സെന്റൻസിൽ എഴുതരുത് തിയറം. പ്രത്യേകിച്ച് തിയറീസ് ഒന്നും ഒരിക്കലും എന്ത് ചെയ്യരുത്, തിയറീസ് ഉള്ള തിയറംസ്, തിയറംസ് പ്രിൻസിപ്പിൾസ് ഇതൊന്നും നിങ്ങൾ സ്വന്തം സെന്റൻസിൽ എഴുതാൻ നിൽക്കരുത് കേട്ടോ. അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ഉണ്ട്, ഓക്കെ. മനസ്സിലായോ? ഓക്കെ, അടുത്തെന്ന് പറയുന്ന തിയറം 2 ആണ്. തിയറം 2 എന്ന് പറയുമ്പോഴും പാപ്പസ് ഗൾഡിനസ് തിയറം രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാ? തിയറം 1, തിയറം 2. എന്തൊക്കെയാ? ഏരിയയും വോളിയവും അല്ലെ. ഇവിടെ ശ്രദ്ധിച്ചോ, നോക്ക്. ദ വോളിയം ഓഫ് എ ബോഡി ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ പ്ലെയിൻ ഏരിയ എബൌട്ട് എ നോൺ ഇന്റർസെക്റ്റിംഗ് ആക്സിസ്. ശ്രദ്ധിക്കുക, തിയറം 1 ൽ എന്തായിരുന്നു? അവിടെ നമ്മൾ കറക്റ്റ് ചെയ്ത് ആരായിരുന്നു? ഒരു പ്ലെയിൻ കർവിനായിരുന്നു, ഒരു പ്ലെയിൻ കർവിനായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കറക്കുന്നത് ഒരു പ്ലെയിൻ ഏരിയയിലാണ്. ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിലെ ഏരിയ എന്ന് പറയുന്നത്? ഒരു പ്ലെയിൻ ഏരിയ അല്ലേ. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ സംഭവം? തിയറം 2 എന്താ പറയുന്നത്? ദ വോളിയം ഓഫ് എ ബോഡി ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ പ്ലെയിൻ ഏരിയ. തിയറം 1 പോലെ തന്നെയാണ്, പ്ലെയിൻ ഏരിയ. അവിടെ പ്ലെയിൻ കർവാണെങ്കിൽ ഇവിടെ എന്താണ്? പ്ലെയിൻ ഏരിയ. എബൌട്ട് എ നോൺ ഇന്റർസെക്റ്റിംഗ് ആക്സിസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ഏരിയ ഈസ് ഈക്വൽ ടു ദ, അതായത് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ്, പ്രോഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദ പ്ലെയിൻ. ഏരിയ ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ്, സോറി വോളിയം ആണല്ലോ, വി. വി ഈസ് ഈക്വൽ ടു എന്തിൻ്റെയൊക്കെ പ്രോഡക്റ്റ്? ദ പ്രോഡക്റ്റ് ഓഫ്, പ്രോഡക്റ്റ് ഓഫ് ഏരിയ, പ്രോഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദ പ്ലെയിൻ ഏരിയ വയൽ ദ ബോഡി ഈസ് ബീങ് ജനറേറ്റഡ്. അതായത് ഒരു പ്ലെയിൻ ഏരിയ എന്ത് ചെയ്യുന്നു? ഒരു ആക്സിസിന് ചുറ്റും എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. അപ്പോഴും സ്വാഭാവികമായും അവിടെ എന്താണ്? ഒരു സർക്കുലർ പാത്താണ് അറ്റൈൻ ചെയ്യുന്നത്. സർക്കുലർ പാത്ത് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ദ ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എന്തായിരിക്കും? 2πr ആയിരിക്കും. പക്ഷേ നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? വൈബാറിന് ഈക്വൽ ആണ്. ആറിന് പേര് എന്ത് കൊടുത്താൽ മതി? വൈബാർ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 2πyβ ആണ്. സോ ബി ഈസ് ഈക്വൽ ടു 2πyβ a. ദിസ് ഈസ് ദ സെക്കൻഡ് തിയറം ഓഫ് പാപ്പസ് ഗൾഡിനസ്. ക്ലിയർ ആണോ? ഫസ്റ്റ് തിയറം എന്ന് പറയുന്ന സമയത്ത് വെറും ഒരു പ്ലെയിൻ കർവ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് തിയറത്തിൽ അതൊരു പ്ലെയിൻ ഏരിയയാണ്. ഫസ്റ്റ് തിയറത്തിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു 2πyλ ആയിരുന്നെങ്കിൽ, ഈ വൈബാർ എന്ന് പറയുമ്പോൾ എന്താണ്? അതെ, ആക്സിസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വൈബാർ. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെയാ. വോളിയം എന്ന് പറയുന്നത് എന്താണ്? 2πyβ ഇൻറ്റു അവിടെ ഏരിയയാണ്. ക്ലിയർ ആണോ? സോ തിയറം 1 ൽ ലെങ്ത് ആണെങ്കിൽ തിയറം 2 ൽ എന്താണടാ? ഏരിയയാണ്. തിയറം 1 ൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏരിയ ആണെങ്കിൽ തിയറം 2 ൽ നമ്മൾ പറയുന്നത് ഇറ്റ്സ് അബൌട്ട് വോളിയം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി ആണോ? റെഡി ആണോ? ഇറ്റ്സ് അബൌട്ട് വോളിയം. റെഡി? ഓക്കെ, റെഡി. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ കുറിച്ചാണ്. ഓക്കെ, സോ കുറച്ച് ഷേപ്സിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ ആദ്യം നമുക്ക് സെൻട്രോയിഡ് പഠിച്ചതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ, മീൻസ് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ സെൻട്രോയിഡ് പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിക്കുന്നത്. ആദ്യം നമ്മൾ പഠിക്കാനുള്ള റെക്ടാംഗിളിനെ പറ്റിയാണ് കേട്ടോ. അപ്പൊ മൊമെന്റ് ഓഫ് MOI എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കേട്ടോ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ.
ക്ലിയർ ആണോ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ. ആദ്യം നമ്മൾ റെക്ടാംഗുലർ ക്രോസ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വരച്ചു? ഞാൻ ഒരു റെക്ടാംഗിൾ വരച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെക്ടാംഗിൾ വരച്ചു. റെക്ടാംഗിളിന്റെ സെൻട്രോയിഡ് എവിടെ ആയിരിക്കൂടാ? റെക്ടാംഗിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര, ഇതാ ഈ സെന്ററിലായിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ സെന്ററിലായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സെൻട്രലായിരിക്കും നമ്മുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി? ഓക്കെ, സോ ഞാൻ ഇതിനെ, ഇതിന്റെ ബേസ്, റെക്ടാംഗിളിന്റെ ബേസിനെ ഞാൻ എ എന്നും ബി എന്നും മാർക്ക് ചെയ്തു. എ എന്നും ബി എന്നും മാർക്ക് ചെയ്തു. സോ ഈ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? ദാറ്റ് ഈസ് ബേസ് അല്ലേ? ബേസ് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ സെൻട്രോയിഡ് പഠിച്ച പറഞ്ഞല്ലേ, ഓർമ്മയുണ്ടോ? അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താടാ? ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഡിസ്റ്റൻസ് വിൽ ബി ഡെപ്ത് ആണ്, ഡി. ലെങ്ത് എന്നും ബ്രെത്ത് എന്നും വേണമെങ്കിലും പറയാം. ഓക്കെ, ഞാനിവിടെ ബി ബേസും ഡെപ്തും ആയിട്ട് എടുത്തത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി പുതിയൊരു ടേം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. ദാറ്റ് ഈസ് ഐ എക്സ് എക്സ്. എന്താണ് ഐ എക്സ് എക്സ് എന്ന് പറയാം? ഇതാണ് ഈ ഒരു പ്ലെയിൻ, ഒരു പ്ലെയിൻ ആണ് എക്സ് എക്സ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? വൈ വൈ. ദാറ്റ് ഈസ് സെൻട്രോയിഡൽ ആക്സസ് എന്ന് പറയും. എന്ത് പറയും? സെൻട്രോയിഡൽ ആക്സസ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചതാണ് സെൻട്രോയിഡൽ ആക്സസ് എന്ന് പറയും. അപ്പോ ഇതാണ് എക്സ് എക്സ് എന്ന് പറയുന്നു. ദിസ് വൺ ഈസ് വൈ വൈ. ക്ലിയർ ആണോ? ആൻഡ് വാട്ട് ഈസ് ഐ എക്സ് എക്സ്? എന്താണ് ഐ എക്സസ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ ഏരിയ എബൌട്ട് ദ എക്സ് എക്സ് ആക്സിസ്. ആക്ച്വലി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്താണ്? ആക്സിസ് ആണ്. ഏത് ആക്സിസ് വെച്ചാണ് നമ്മൾ പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏത് ആക്സിസ് വെച്ചാണ് പറയുന്നത്? എക്സ് എക്സ് ആണോ വൈ വൈ ആണോ എന്ന് പറയുന്നതാണ് ഈ ഐ എക്സ് എക്സ്. അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ ഏരിയ എബൌട്ട് ദ എക്സ് എക്സ് ആക്സിസ് ആണ് എന്ന് പറയുന്നത് ഐ എക്സ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഐ വൈ വൈ എന്തായിരിക്കും? ഐ വൈ വൈ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ ഏരിയ എബൌട്ട്, യെസ്, നിങ്ങളിപ്പോ മനസ്സിൽ പറഞ്ഞതുപോലെ തന്നെയാ, വൈ വൈ ആക്സിസ്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? എബൌട്ട് വൈ വൈ ആക്സിസ് റെഡി അല്ലേ? എബൌട്ട് വൈ വൈ ആക്സിസ് റെഡി ആണോ? ക്ലിയർ. അപ്പൊ ഐ എക്സ് എസ് ആയി, ഐ വൈ വൈ റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഐ എക്സ് എസും ഐ വൈ വൈയും കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസ് പഠിക്കാം. ഈ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി, ഡെറിവേഷൻ ഒന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. അതാണ് നമ്മൾ പ്രോബ്ലത്തിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻസ് നമുക്ക് പഠിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ഐ എക്സ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഐ വൈ വൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഐ എക്സ് എക്സ് എന്ന് പറയുന്ന കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണെന്നറിയാവോ? ദാറ്റ് ഈസ് ഐ എക്സ് എക്സ് ഈസ് ഈക്വൽ ടു ബി ഡി ക്യൂബ് ബൈ ട്വൽവ്. ബി ഡി ക്യൂബ് ബൈ ട്വൽവ്. ഐ വൈ വൈ എന്താണ്? ഐ വൈ വൈ എന്ന് പറയുന്നത്, ഐ വൈ വൈ എന്ന് പറയുന്നത് ഡി ബി ക്യൂബ് ബൈ ട്വൽവ്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാ മതി കേട്ടോ. മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഐ എക്സ് എസും ഐ വൈ ഒയും കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചല്ലോ. ഐ എക്സ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ബി ഡി ക്യൂബ് ബൈ ട്വൽവ്. ഐ വൈ വൈ എന്താണ്? ദാറ്റ് ഈസ് ഡി ബി ക്യൂബ് ബൈ ട്വൽവ്. റെഡിയാണോ? ദെൻ ഇനി ഒരു പുതിയൊരു സാധനം കൂടെ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഐ എ ബി? വാട്ട് ഈസ് ഐ എ ബി? ഐ എ ബി എന്ന് പറയുമ്പോൾ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ഇറ്റ്സ് ബേസ്. എബൌട്ട് എബൌട്ട് ഇറ്റ്സ് ബേസ്. അതായത് ഈ റെക്ടാംഗിളിന്റെ ബേസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ഐ എ ബി എന്ന് പറയുന്നത്. സോ ഐ എ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഡി ക്യൂബ് ബൈ ത്രീ. ഒരു റെക്ടാംഗിളിന്റെ ബേസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ഇറ്റ്സ് ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഐ എ ബി ഈസ് ഈക്വൽ ടു ബി ഡി ക്യൂബ് ബൈ ത്രീ. സോ ഈ മൂന്ന് ഇക്വേഷൻസും ഇപ്പൊ തന്നെ പഠിക്കുക. നമ്മൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തുള്ള പ്രോബ്ലം ഇതിപ്പോ ചെയ്യും.
ഓക്കെ ആണോ, മനസ്സിലായോ? ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഷേപ്പ് പോവാം, അടുത്തൊരു പ്ലെയിൻ പോകാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത പ്ലെയിൻ എന്ന് പറയുന്നത് റെക്റ്റാംഗിൾ ആണെങ്കിൽ അടുത്തെന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ട്രയാംഗിൾ ആണ് കേട്ടോ. ട്രയാംഗുലർ ലാമിന, ട്രയാംഗുലർ ലാമിന അല്ലെങ്കിൽ ട്രയാംഗിൾ എന്ന് പറയാം കേട്ടോ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ട്രയാംഗിൾ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ട്രയാംഗുലർ ലാമിന. ഇവിടെ ഞാനൊരു ട്രയാംഗിൾ വരയ്ക്കാൻ പോവാ. ഇവിടെ ഞാനൊരു ട്രയാംഗിൾ വരച്ചു. ഈ ട്രയാംഗിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും, സംശയമില്ലല്ലോ. ഓക്കെ, റെഡി അല്ലേ? സോ ഇവിടെ ഇതാണ് എന്റെ ബേസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ബേസ്, ദിസ് ഈസ് ദ ബേസ്. ക്ലിയർ അല്ലേ? സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് പി ആണ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് ക്യൂ ആണ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് ആർ ആണ്. സോ ഈ ഒരു കോർണർ തൊട്ട് ഈ സെൻട്രോയിഡിന്റെ ഈ ഒരു ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ മെഷർ ചെയ്യുന്നത് സ്മോൾ എച്ച് എന്നാണ്. എന്താണ് സ്മോൾ എച്ച്? ക്ലിയർ ആണോ? സ്മോൾ എച്ച് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ആക്സസ് തൊട്ട്, ഈ ആക്സസ് തൊട്ട് ഈ താഴെയുള്ള ഈ ബേസ് വരെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് എച്ച് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ദാറ്റ് ഇസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എച്ച്, സ്മോൾ എച്ച് ആണ്. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എച്ച്. ക്ലിയർ ആണോ? അടുത്ത് ഞാനിവിടെ ഐ ആർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആർ. ഓക്കെ, ദിസ് വെർട്ടെക്സ് ഐ ആർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു ബി എച്ച് ക്യൂബ് ബൈ ഫോർ. ബി എച്ച് ക്യൂബ് ബൈ ഫോർ ആണ്. അതേപോലെ വേറൊന്നുണ്ട്, ദാറ്റ് ഇസ് ഐ ജി ഉണ്ട്. എന്താണ് ഐ ജി? മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡ്, സെൻട്രോയിഡൽ ആക്സിസ് എന്നൊക്കെ പറയാം കേട്ടോ. സോ ഐ ജി എന്താണ്? ദാറ്റ് ഇസ് ബി എച്ച് ത്രീ ബൈ തേർട്ടി സിക്സ്. ബി എച്ച് ത്രീ ബൈ തേർട്ടി സിക്സ്. ഓക്കെ, ടെക്നിക്കൽ ക്യൂ മലയാളം സർ. സി എപ്പോ വരും? സി നിങ്ങൾക്ക് യൂട്യൂബിൽ ഉണ്ടാവില്ല. സി നിങ്ങൾക്ക് സി പ്രോഗ്രാമിംഗ് എന്ന് പറയാം എക്സ്ക്ലൂസീവ്ലി ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ ചന്ദ്ര ബാച്ച്. സോ നിങ്ങൾക്ക് സി പ്രോഗ്രാമിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചന്ദ്ര ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടി വരും. ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ചന്ദ്ര ബാച്ച് സ്റ്റുഡൻസ്. ഓക്കെ, നമ്മുടെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് വരുന്നത് മെക്കാനിക്സ്, ഗ്രാഫിക്സ്, ഫിസിക്സ് ആൻഡ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേട്ടോ. ബാക്കി സബ്ജക്ട്സ് ഒക്കെ നമ്മൾ ചന്ദ്ര ബാച്ചിലെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ലൈക്ക് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതൊരു വള്ളി മൊഡ്യൂളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. കഴിഞ്ഞ പാർട്ട് കണ്ടവർ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. കഴിഞ്ഞ പാർട്ട് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം കേട്ടോ. ആദ്യത്തെ രണ്ട് പാർട്ടും മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. കാരണം ഒരുപാട് ബേസിക്, സെൻട്രോയിഡ് എന്താണ്, സെൻട്രോയിഡൽ ആക്സിസ് എന്താണ്, സെൻട്രോയിഡ് എങ്ങനെയാ ഓരോ ഷേപ്പിന് സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ പാർട്ടാണ്. അതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിന് കണ്ടവർക്ക് മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ട്രയാംഗിളിൽ നമ്മൾ ഐ ആർ പഠിച്ചു, ഐ ജി പഠിച്ചു. ദെൻ നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത് ഐ പി ക്യു. എന്താണ് ഐ പി ക്യു? ഐ പി ക്യു എന്ന് പറയുന്നത്, പി ക്യു എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ബേസ് ഓഫ് ദ ട്രയാംഗിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ബേസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ബേസ് ഓഫ് ദ ട്രയാംഗിൾ, ഐ പി ക്യു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എച്ച് ക്യൂബ് ബൈ ട്വൽവ്. ഈ ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ബേസ്. ആൻഡ് എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഹോൾ ഹൈറ്റ് ഓഫ് ദ ട്രയാംഗിൾ ആൻഡ് ഡിവൈഡ് ബൈ ട്വൽവ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി ആണോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇവിടെ റെക്റ്റാംഗിൾ പഠിച്ചു, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെക്റ്റാംഗുലർ ക്രോസ് സെക്ഷൻ പഠിച്ചു, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ട്രയാംഗിൾ പഠിച്ചു, അല്ലെങ്കിൽ ട്രയാംഗുലർ ലാമിന എന്നും പറയാറുണ്ട്. അടുത്തെന്ന് പറയുന്നത് ദാറ്റ് ഇസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർക്കുലർ ലാമിന, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർക്കുലർ ലാമിന, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ്
സർക്കുലർ ലാമിന. ക്ലിയർ ആണോ? മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയണേ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ. ഓക്കെ, അപ്പോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർക്കുലർ ലാമിന. സോ സർക്കുലർ ലാമിന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സർക്കിളിലുള്ള കാര്യം അറിയാലോ. ഒരു സർക്കുലർ ലാമിന എന്ന് പറയുമ്പോൾ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ. ഓക്കെ, ഇതിന്റെ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഐ എക്സ് എക്സ് ഈസ് ഈക്വൽ ടു ഐ വൈ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ആർ റേസ് ടു ഫോർ പൈ ആർ റേസ് ടു ഫോർ ബൈ ഫോർ. ദിസ് ഈസ് ദ ഇക്വേഷൻ, പൈ ആർ റേസ് ടു ഫോർ ബൈ ഫോർ. ഓക്കെ, ക്ലിയർ ആണോടാ? സോ ഐ എക്സ് ഇസ് ഈക്വൽ ടു ഐ വൈ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ആർ റേസ് ടു ഫോർ ബൈ ഫോർ. അങ്ങനെയാണെങ്കിൽ വട്ട് ഇസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെമി സർക്കുലർ ലാമിനാർ? റാസ്കേറ, ക്ലിയർ? ഓക്കെടാ, സെമി സർക്കുലർ ലാമിനാർ, അതായത് ഒരു സെമി സർക്കുലർ പ്ലെയിൻ ആണെങ്കിൽ എങ്ങനെയാടാ? സർക്കിൾ പഠിച്ചു, ട്രയാംഗിൾ പഠിച്ചു, റെക്ടാംഗിൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ സെമി സർക്കുലർ ലാമിന എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സെമി സർക്കുലർ ലാമിന? ഇവിടെ നോക്കൂ, സെമി സർക്കുലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സർക്കിളിന്റെ പകുതിയാണെന്നുള്ള കാര്യം അറിയാലോ. ഒരു സർക്കിളിന്റെ പകുതിയാണെന്ന് പറയുന്നത് സെമി സർക്കുലർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോ ഇതിന്റെ ഐ എക്സ് എക്സും ഐ വൈ വൈയുടെ ഇക്വേഷൻ എന്താണ്? ഐ എക്സിന്റെ ഐ വൈ വൈയുടെ ഇക്വേഷൻ എന്താണ്? ഐ എക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.11 r raised to 4 ആണ്. ആൻഡ് വാട്ട് ഈസ് ആർ? ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ ആണ് കേട്ടോ, റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ. ഡാനിയൽ സാംസൺ സർ, ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിക്കാനാണോ, എങ്ങനെയാ വന്നതെന്ന് നോക്കണോ? വേണ്ട മോളെ, അതിന്റെ ഡെറിവേഷൻസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കണ്ട, മനസ്സിലാവുന്നുണ്ടോ ഡാനിയ? അതിന്റെ ഡെറിവേഷൻസ് ഒക്കെ എന്തിനാ, അതിൽ പഠിച്ച് വെറുതെ വേസ്റ്റ് ആക്കണ്ട. ഈ ഇക്വേഷൻസ് മാത്രം പഠിക്കുന്നത് ഏറ്റവും, കാരണം ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ പ്രോബ്ലത്തിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പ്രോബ്ലംസ് ആ ചോദിക്കുക, ഓക്കെ, ഇതിന്റെ ഡെറിവേഷൻസും ചോദിക്കില്ല. ഓക്കെ, അതുകൊണ്ട് പ്രോബ്ലംസിൽ എങ്ങനെ അപ്ലൈ എന്നുള്ള കാര്യം മാത്രം പഠിച്ചാൽ നമുക്ക് ഈ ഒരു സെഷനിൽ കംപ്ലീറ്റ് കുറേ പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാമേ. നിങ്ങൾക്ക് നാളെയുള്ള സെഷൻ എന്ന് പറയുന്നത് പ്യുവർലി ഇതിന്റെ പ്രോബ്ലംസ്, അതായത് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യണം. കാരണം മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ പ്രോബ്ലംസ് ഏത് വരും, എങ്ങനെ വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് കോൺസെപ്റ്റ് തറവാൻ വേണ്ടിയിട്ട് കുറെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്, അതായത് നാളെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്യുവർലി ഇതിന്റെ പ്രോബ്ലംസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ പ്രോബ്ലംസ് മാത്രമായിരിക്കും കേട്ടോ. വെറുതെ സ്കിപ്പ് അടിച്ച് പോകുന്നില്ല, എല്ലാം ഡീറ്റെയിൽ പറഞ്ഞ് മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഇന്നൊരു പ്രോബ്ലം നമുക്ക് ഡെമോ ആയിട്ട് ചെയ്യാം, നാളെ നമുക്ക് കംപ്ലീറ്റ് പ്രോബ്ലം ഈ ട്രയാംഗുലറിന്റെയും സർക്കിളിന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പോസിറ്റ് ആയിട്ട് വരുന്ന ഷേപ്സിന്റെ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഐ വൈ വൈ? ഐ വൈ വൈ എന്താണ്? ഐ വൈ വൈ എന്ന് പറയുന്നത് പൈ ആർ റേസ് ടു ഫോർ ഡിവൈഡഡ് ബൈ എയ്റ്റ്. പൈ ആർ റേസ് ടു ഫോർ ഡിവൈഡഡ് ബൈ എയ്റ്റ്. ഓക്കെ, സോ ഐ എക്സ് എന്ന് പറയുന്നത് 0.11 r raised to 4 ആണ്. ഐ വൈ വൈ എന്ന് പറയുമ്പോഴോ പൈ ആർ റേസ് ടു ഫോർ ബൈ എയ്റ്റ് ആണ്. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം, ഇതും പഠിക്കണം കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഇതാ ഇവിടെ സർക്കിളിന്റെ കേസും, സർക്കിളിന്റെ കേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ ട്രയാംഗിളിന്റെ കേസും ഈ മൂന്ന് ഇക്വേഷൻസ്. ഓക്കെ ആണോടാ, മനസ്സിലായോ? ഈ ഇക്വേഷൻസ് പഠിച്ച വളരെ സിമ്പിളാണ്. ഈ പ്രോബ്ലം ഇപ്പൊ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇക്വേഷൻസ് മാറിപ്പോകരുത്, ഐ എക്സിന്റെ ഐ വൈ വൈയുടെയും ബേസിന്റെയും ഇക്വേഷൻസ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വളരെ അത്യാവശ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസ് ആണ് ഇതും, ഇതാ ഇതും, ഇതാ ഇവനും. ഓക്കെ, പഠിച്ചിരിക്കണേ, പഠിച്ചിരിക്കണേ. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇപ്പോൾ ഒരു അപ്ലൈ ചെയ്ത് നോക്കിയാലോ. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം നോക്കിക്കേ.
ഈ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. റെക്ടാംഗുലർ സെക്ഷന്റെ തന്നെ പല പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇവിടെ ഇവിടെ എന്ന് പറയുന്നത് ഒരു ആംഗിൾ സെക്ഷൻ ആണ്. ആംഗിൾ സെക്ഷൻ ചോദിക്കാറുണ്ട്, നോൺ ആംഗിൾ സെക്ഷൻ ചോദിക്കാറുണ്ട്. ദാ ഇങ്ങനത്തെ ഷേപ്പ് ചോദിക്കും, ഇങ്ങനത്തെ ഷേപ്പ് ഇസഡ് പോലത്തെ ഇങ്ങനത്തെ ഷേപ്പ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ടി ഷേപ്പ് ചോദിക്കാറുണ്ട്, അതേപോലെ ഐ ഷേപ്പ് ചോദിക്കാറുണ്ട്. ഐ ഷേപ്പ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ റെക്ടാംഗിൾ ആണ് ഇവിടെ എല്ലാം അപ്ലൈ ചെയ്യുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ, സോ നമുക്ക് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ പ്രോബ്ലം ആണ് കേട്ടോ. ഈ ഈ ടൈപ്പ് പ്രോബ്ലം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ആംഗിൾ സെക്ഷൻ ഹാവിംഗ് ദ ഡൈമെൻഷൻസ് ഷോൺ ഇൻ ഫിഗർ. അതായത് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന സമയത്ത്, യൂണിവേഴ്സിറ്റി എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ നിന്നുമാണ്. സെൻട്രോയിഡ് ചോദിക്കാം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സെൻട്രോയിഡും ചോദിക്കാം, പക്ഷേ കൂടുതൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ശ്രദ്ധിച്ചിരിക്കുക, മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണേ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ. ഉറപ്പായിട്ട് നിങ്ങൾ ചോദിക്കട്ടോ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉറപ്പായിട്ട് ചോദിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ of the angle section having the dimension shown in figure. So idinde endu kandupidikkanam, moment of inertia kandupidikka. Ne moment of inertia kandupidikkanayittu, moment of inertia kandupidikkanam choichayal nammala centroid ne nammal endakka kandupidichittundo aa sadhanangalakke ivide kandupidikkanayittundu. Okay, ivide oru karyam manasilakkuka, angle section ennu parayunnundu. Endanu angle section? Angle section ennu parnju kaiyal valare simple aayittu ningalku cheyan pattum. Onnum illada, ആദ്യം ഇതിനെ രണ്ട് ഇതിനെ രണ്ട് റെക്ടാംഗിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് റെക്ടാംഗിൾ നമ്പർ 1, ഇതെന്ന് പറയുന്നത് റെക്ടാംഗിൾ നമ്പർ 2. അപ്പോൾ ഇതിന്റെ മൊമെന്റ്, ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ G1 ആയിരിക്കും, ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ G2 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. സോ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് A1 കണ്ടുപിടിക്കാൻ പോകുന്നു. ഓക്കെ, A1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ഏരിയ ദാ ഇതാണല്ലോ നമ്മൾ, ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രെത്ത് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഡെപ്ത് ആണ്. ഓക്കെ, സോ ബ്രെത്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്, ഇതെന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ. സോ എന്റെ ഏരിയ കണ്ടുപിടിക്കാം. സോ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? A1 = 10 × 2 = 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? Then we have to find the area of this rectangle. Okay, that is A2 is equal to, എടാ മക്കളെ ഇവിടെ നോക്കിക്കേ, മൊത്തം 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും 2 ആണ്, ഇത്രയും എന്താണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ദിസ് വിൽ ബി ദ ടോട്ടൽ 10 ആൻഡ് ദിസ് വിൽ ബി 2. അങ്ങനെയാണെങ്കിൽ 10 - 2 എന്ന് പറയുമ്പോൾ ഇത്രയെന്ന് പറയുന്നത് എന്തായിരിക്കും? അടാ 8 ആണ്. അങ്ങനെയാണെങ്കിൽ A2 എന്ന് പറയുമ്പോൾ എന്താണ്? 8 × 2, ഈ സെക്കൻഡ് റെക്ടാംഗിളിന്റെ ഏരിയ, ദാറ്റ് ഇസ് ഈക്വൽ ടു 16 സെന്റിമീറ്റർ സ്ക്വയർ. ഹൈ ഡെറിക്സൺ ബ്ലോക്സ്, ഹൈ വാമോസ്, എത്തിയല്ലോടാ. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ, എല്ലാവരും ഒരുപാട് മിസ് ചെയ്തു. സുഫൈജ MP സർ, ഞങ്ങൾക്ക് ഇന്ന് എക്സാം കഴിഞ്ഞ മെക്കാനിക്സിന്റെ. ഓ, എങ്ങനെ ഉണ്ടായിരുന്നു മെക്കാനിക്സിന്റെ എക്സാം? ഓക്കെ, സോ ഈ ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ഏരിയയും സെക്കൻഡ് റെക്ടാംഗിളിന്റെ ഏരിയയും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് X1, X2, Y1, Y2. X1, X2, Y1, Y2 ഉം X2 ഉം Y2 ഉം കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് സെൻട്രോയിഡ് പഠിപ്പിച്ചത് പറഞ്ഞു തന്നല്ലേ? ആണോ?
അങ്ങനെയാണെങ്കിൽ എക്സ് വൺ എന്ന് പറയുമ്പോൾ പറഞ്ഞ എന്താണ് എക്സ് വൺ? ഈ ഒരു പാർട്ടിന് വേണ്ടി ഒരുപാട് കാത്തു നിന്നു. ഓ ശരിയാടാ, സുഫൈജ എം ജി, സോറി സുഫൈജ എം പി. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു അക്യൂട്ട് ന്യൂമോണിയ ആയിരുന്നു, അതാ പറ്റിപ്പോയത് കേട്ടോ. ഓക്കെ, ഒട്ടും വയ്യായിരുന്നു, ഭയങ്കര ചുമയും ശ്വാസം മുട്ടലും. ഇപ്പോഴും ആക്ച്വലി കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല, എന്നാലും ഇനിയും വെച്ചിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, അതാ സംഭവം. നല്ല ചുമയായിരുന്നു. ഓക്കെ ഓക്കെ, അതാ പറ്റിപ്പോയത് കേട്ടോ. സാറില്ല, നമ്മൾ ഇനി ഇരിക്കില്ല, ഇനി നമ്മൾ അടിച്ചു പൊളിക്കൂലേ, നമ്മൾ സൂപ്പറായിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു, താങ്ക് യു സുഫൈജ, നന്നായിട്ട് എഴുതിയല്ലേ എക്സാം. ഓക്കെ, ഓക്കെ ശരിയെടാ. അങ്ങനെയാണെങ്കിൽ എ വൺ എ ടു കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് വൺ എക്സ് ടു പഠിച്ചാലോ. അങ്ങനെയാണെങ്കിൽ എക്സ് വൺ എന്താണ്? എക്സ് വൺ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കൂടാ? എക്സ് വൺ എന്ന് പറയുമ്പോൾ ഇതാണല്ലോ ഫസ്റ്റ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും എക്സ് വൺ എന്ന് പറയുമ്പോൾ എന്താണ് ഇക്വേഷൻ? എക്സ് വൺ എന്ന് പറയുമ്പോൾ എന്താ ഇക്വേഷൻ പറയൂ? റെക്ടാങ്കിൾ ആണ്. അപ്പൊ എന്താണ് ദാ എക്സ് വൺ എന്ന് പറയുമ്പോൾ വൈയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതെ അല്ലേ, ദാ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ മൊത്തം ടെൻ ആണെങ്കിൽ ടെൻ ബൈ ടു ആണ്. സീരിയസ്ലി പറയുന്നു മക്കളെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ പാർട്ട് നിങ്ങൾ കണ്ടിട്ട് മാത്രം കണ്ടാലും കുഴപ്പമൊന്നുമില്ല, അത് കാണാതെ കാണരുത്. മൊത്തം കൺഫ്യൂഷൻ അടിച്ച് വെറുത്തു പോകും. ദയവ് ചെയ്ത് നമ്മുടെ പാർട്ട് വൺ പാർട്ട് ടു കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കണ്ട ശേഷം മാത്രം കണ്ടാൽ മതി, ഒരു പ്രശ്നമില്ല. അല്ലാതെ ഡയറക്റ്റ്ലി ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, വെറുക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് കണ്ട ശേഷം മാത്രം വരിക. നിങ്ങളെല്ലാവരും കണ്ട കുട്ടികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഡയറക്റ്റ്ലി ഒരിക്കലും പാർട്ട് ത്രീയിൽ വരരുത്, കാരണം ബേസിക്സ് ഒക്കെ പറയുന്നതെല്ലാം അവിടെയാണ്, പാർട്ട് വൺ പാർട്ട് ടുവിലാണ്. ഓക്കെ ശരി. അപ്പൊ എക്സ് വൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വരുന്നത്. സോ മൊത്തം ടെൻ ആണ്, ഡിവൈഡ് ബൈ ടു. സോ ദിസ് ഡിസ്റ്റൻസ്, സോ ടെൻ ബൈ ടു എന്ന് പറയുമ്പോൾ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ക്ലിയർ ആണോടാ? റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എക്സ് ടു? എക്സ് ടു എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി എന്താണ്? ദാറ്റ് ഈസ് 2 by 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ഓക്കെ, ടു ബൈ വൺ അല്ല, ടു ബൈ ടു അല്ലേ? ടു ബൈ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ഓക്കെ, റെഡി? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് വൈ വൺ കണ്ടുപിടിക്കുക. എന്താണ് വൈ വൺ? വൈ വൺ എന്ന് പറയുമ്പോൾ ഇതാണ്, വൈ വൺ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് ആണ് എന്താണ് പറയുന്നത്? വൈ വൺ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്? 2 by 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ആണ്. വൈ ടു എന്ന് പറയുമ്പോൾ എന്താണ്? വൈ ടു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ അല്ലേ, അതിന്റെ പകുതി. അപ്പൊ എന്താ വൈ ടു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. വൈ ടു എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? യെസ്, വൈ ടു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 plus എന്ത് ചെയ്യണം? ഈ 2 plus എന്ത് ചെയ്യണം? 8 by 2 കണ്ടുപിടിക്കണം. പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 plus 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ വൈ ടു എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഈ 2 plus എന്താണ്? 8 by 2. ഓക്കെ, ദാറ്റ് ഈസ് വൈ ടു. കാരണം ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് ഇതെന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ 2 plus 4 എന്ന് പറയുമ്പോൾ 6 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഐ എക്സും കണ്ടുപിടിക്കണം,
ഐ എക്സും കണ്ടുപിടിക്കണം, ഐ വൈയും കണ്ടുപിടിക്കണം. ഓക്കെ, ഐ എക്സും കണ്ടുപിടിക്കുക, ഐ വൈ കണ്ടുപിടിക്കുക. സെക്കൻഡ് മൊഡ്യൂൾ സെക്കൻഡ് പാർട്ടാണോ ഉള്ളത്? ഇല്ല, സെക്കൻഡ് മൊഡ്യൂൾ ഇനിയും ഉണ്ട് കേട്ടോ. സെക്കൻഡ് മൊഡ്യൂൾ ഇനിയും ഒരു രണ്ട് പാർട്ടുകൾ ഉണ്ട്, നമ്മൾ ലാസ്റ്റ് പഠിപ്പിക്കും കേട്ടോ. അതായത് ബീമിന്റെ ഒക്കെ സംഭവം പഠിക്കാണ്ട് നമ്മൾ ലാസ്റ്റ് പഠിപ്പിക്കും കേട്ടോ. തേർഡും ഫോർത്തും ഫിഫ്ത്തും കഴിഞ്ഞ ശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് എടുത്തരാവേ, എക്സാമിന് മുമ്പ്. അല്ല, രണ്ട് പാർട്ടല്ല, ഇനി രണ്ട് പാർട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ എക്സ് കണ്ടുപിടിച്ചാലോ. ഐ എക്സ് കണ്ടുപിടിക്കാം. ഐ എക്സ് കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാവോ? സിംപിളാ. അതായത് ഐ എക്സ് എക്സ് പ്ലസ് എ വൺ വൈ വൺ സ്ക്വയർ പ്ലസ് ഐ എക്സ് എക്സ് പ്ലസ് എ ടു വൈ ടു സ്ക്വയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതെന്ന് പറയുന്നത് ആംഗിൾ സെക്ഷൻ ആണ്, ശ്രദ്ധിക്കുക. ദിസ് വൺ ഇസ് ആംഗിൾ സെക്ഷൻ. ആംഗിൾ സെക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നോക്ക്, ഇതും 2 സെന്റിമീറ്റർ ആണ്, ഇതും 2 സെന്റിമീറ്റർ ആണ്, ഇതും 10 സെന്റിമീറ്റർ ആണ്, ഇതും എന്ത് തന്നെയാണ്? 10 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈ രണ്ട് റെക്ടാംഗിളും എന്താണ്? സിമിലർ റെക്ടാംഗിൾ ആണ്. ക്ലിയർ ആണോ? അർച്ചന ബിജു ചോദിക്കുന്നുണ്ട് സി പ്രോഗ്രാമിംഗ് ക്ലാസ് ഉണ്ടാവുമെന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നോടാ, സി പ്രോഗ്രാമിംഗ് ക്ലാസ് ഇങ്ങനെ യൂട്യൂബിൽ ഉണ്ടാവില്ല. നമ്മുടെ ഫ്രാങ്ക്സ് ലെക്ചേഴ്സിന് സി പ്രോഗ്രാമിംഗ് ക്ലാസ് ഉണ്ട്, പക്ഷെ ആ സി പ്രോഗ്രാമിംഗ് ക്ലാസ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ചന്ദ്ര ബാച്ചിലായിരിക്കും ഉള്ളത്. സോ ചന്ദ്ര ബാച്ച് സ്റ്റുഡൻസ് ഓൾറെഡി സി പ്രോഗ്രാമിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ അത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഉണ്ടാവും. നമ്മൾ ആക്ച്വലി സി പ്രോഗ്രാമിംഗ് ചന്ദ്ര ബാച്ചിലാണ് അവൈലബിൾ. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐ എക്സ് ഈസ് ഈക്വൽ ടു, ഐ എക്സ് ഈക്വൽ ടു, നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഐ എക്സ് എക്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താടാ? റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിൾ ആണെങ്കിൽ ഐ എക്സ് എക്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കേ എവിടെ പോയോ? ആ റെക്ടാംഗിൾ ആവുമ്പോൾ ഐ എക്സ് എക്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? ബി ഡി ക്യൂ ബൈ 12. ഐ വൈ വൈ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? db³/12 അങ്ങനെ പഠിച്ചാൽ മതി. അപ്പോ ഐ എക്സ് എക്സ് എന്ന് പറയുമ്പോൾ db³/12. അങ്ങനെയാണെങ്കിൽ ദാ ഇത് ഒന്നാമത്താണ്, ഇത് ഒന്നാമത്തെ റെക്ടാംഗിൾ, ഇത് രണ്ടാമത്തെ റെക്ടാംഗിൾ കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ? db³/12 പ്ലസ് a₁ y₁ സ്ക്വയർ. ഇവിടെ ഐ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ a₁ y₁ ആണ് എടുത്തത് കേട്ടോ. പ്ലസ് ഇവിടെ എന്താണ്? ഐ എക്സ് എക്സ് ആണ്. ഐ എക്സ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? bd³/12 തന്നെയാണ്. bd³/12 പ്ലസ് a₂ y₂ സ്ക്വയർ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മക്കളെ, ഐ എക്സ് ഈക്വൽ എന്താണ്? bd³/12. ഇവിടെ ബി ബേസ് എത്രയാടാ? ഫസ്റ്റ് റെക്ടാംഗിൾ കേട്ടോ, ഫസ്റ്റ് റെക്ടാംഗിൾ ബേസ് എത്രയാ? 10. ഡെപ്ത് എത്രയാടാ? 2. അങ്ങനെയാണെങ്കിൽ 10 × 2³/12 പ്ലസ് a₁ y₁ സ്ക്വയർ. a₁ എന്ന് പറയുമ്പോൾ 20, y₁ എന്ന് പറയുമ്പോൾ 1. അപ്പൊ എന്താ? 20 × 1² പ്ലസ് ഇവിടെ എന്താണ്? bd³/12. അതായത് ഇത് തന്നെ സംഭവം. ഓക്കെ, സെയിം ഇക്വേഷൻ ആണ്. പക്ഷേ നമ്മുടെ സെക്കൻഡ് റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബേസ് എന്ന് പറയുമ്പോൾ എത്രയാ? 2 ആ. ഡെപ്ത് എന്ന് പറയുമ്പോൾ എത്ര? 10 ആണ്. സോ 2 × സർ, ഐ എക്സ് കണ്ടുപിടിക്കാനുള്ള കോമൺ ഫോർമുല ആണ് ഇത്. ഫോർ ഓൺലി ആംഗുലർ സെക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ ഓൺലി ആംഗുലർ സെക്ഷൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നോൺ ആംഗുലർ, നോൺ ആംഗുലർ അല്ല, ആംഗിൾ. ഇത് ആംഗിൾ സെക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. നോൺ ആംഗിൾ സെക്ഷൻ നമ്മൾ നാളെ ചെയ്യും. നോൺ ആംഗിൾ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് ആംഗിൾ സെക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്തത്. ഫീനിക്സ്, മനസ്സിലായോ? ഞാൻ അതാ ആദ്യം പറഞ്ഞത്, ഈ ആംഗിൾ സെക്ഷൻ എന്നുള്ള കാര്യം സൂക്ഷിക്കുക. ഓക്കെ, ആംഗിൾ സെക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് കേട്ടോ. ആംഗിൾ സെക്ഷൻ എളുപ്പം, നോൺ ആംഗിൾ സെക്ഷനിൽ രണ്ടു മൂന്ന് പരിപാടി കൂടെ ഉണ്ട്, ആക്ച്വലി നാളെ പറഞ്ഞുതരാം. ആംഗിൾ സെക്ഷൻ വളരെ സിമ്പിളാണ്. ആംഗിൾ സെക്ഷനൊക്കെ നിങ്ങൾ എക്സാം ചോദിച്ചാൽ ഷുവർ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ bd³/12, ഇതാണ് ബേസ് എന്ന് പറയുന്നത് 10, ഇതാണ് 2 ഡെപ്ത് എന്ന് പറയുന്നത്. സോ
ആ ടു അല്ല സോറി സെക്കൻഡ് സെക്കൻഡ് റെക്ടാംഗിൾ അല്ലേ ഇതല്ലേ. അപ്പൊ ബേസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ടു. ഡെപ്ത് എത്രയാണ്? ഇത്രയാണ്. ആ യെസ്. മൊത്തം എത്രയാണ്? ടെൻ ആണ്. സോ ഇത് ടു ആണ്. അപ്പൊ ടെൻ മൈനസ് ടു എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? എയ്റ്റ് ആണ്. സോ ടു ഇൻറ്റു എയ്റ്റ് ക്യൂബ് ബൈ ട്വൽവ് പ്ലസ് എ ടു വൈ ടു സ്ക്വയർ. എന്താണ് എ ടു? എ ടു ആ സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്, സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ് സ്ക്വയർ, സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ് സ്ക്വയർ കേട്ടോ. ഓക്കെ, ഇതെന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഐ എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടും. എത്ര കിട്ടിയ? കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ എത്ര കിട്ടിയ. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എത്ര കിട്ടിയത്? പാപ്പസ് ഗൾഡിനസ് തിയറി ഒക്കെ പഠിച്ചിട്ട് പോണ എക്സാമിന് സീരീസ് എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും പാപ്പസ് ഗൾഡിനസ് തിയറം. ഇനിയും രണ്ട് തിയറം ഉണ്ട്, പാരലാക്സ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അതും തിയറമായിട്ട് പഠിച്ചു പോവുക, അതും നിങ്ങൾ പറഞ്ഞു കേട്ടോ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് വെള്ളം തരോട. ഓക്കെ അല്ലേ മക്കളെ? ശരിയല്ലേടാ? പഠിച്ചോ പഠിച്ചോ, ഇപ്പൊ തന്നെ പഠിച്ചു പോണേ. ശരി, ഇത് നിങ്ങൾക്ക് എത്ര കിട്ടി? ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഉത്തരം കാൽക്കുലേറ്റ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യടാ വേഗം. കാൽക്കുലേറ്റ് ചെയ്തേ എത്ര കിട്ടി എന്ന് പറഞ്ഞേ. എത്ര കിട്ടി? കാൽക്കുലേറ്റ് ചെയ്തില്ലാരും. ചെയ്തോ? യെസ്, റാസ്കയറയ്ക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്, 688. ഓക്കെ ഫൈൻ മോളെ. 688 യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ റേസ് ടു 4, സി എം റേസ് ടു 4. ഓക്കെ, മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്, റൈസ് കയറ. ഓക്കെ ക്ലിയർ. അപ്പോ സിമിലർലി ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐ വൈ കണ്ടുപിടിക്കുന്നത്. സെയിം ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? ഐ വൈ കണ്ടുപിടിക്കാം, ഐ വൈ കണ്ടുപിടിക്കാം. ഓക്കെ, സാർ സി പ്രോഗ്രാം ക്ലാസ്. ഞാനിത് മൂന്നാമത്തെ തവണയാണ് പറയുന്നത് സി പ്രോഗ്രാം ക്ലാസ്. എടാ, സി പ്രോഗ്രാം ക്ലാസ് ഉണ്ട് നിങ്ങൾ. ആക്ച്വലി സി പ്രോഗ്രാമിന്റെ ക്ലാസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ചന്ദ്ര ബാച്ചൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ആക്ച്വലി സി പ്രോഗ്രാമിൽ കൊടുക്കുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചന്ദ്ര ബാച്ചൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഒരു അടിപൊളി സി പ്രോഗ്രാമിന്റെ സാറാ. ശരിയെടാ, അങ്ങനെയാണെ ഐ വൈ. ഐ വൈ കണ്ടുപിടിക്കാവോ നിങ്ങൾക്ക് സ്വന്തമായിട്ട്? ഐ വൈ കണ്ടുപിടിക്കാവോ നോക്കാം. ഐ വൈ എത്ര പേര് കണ്ടുപിടിക്കും നോക്കട്ടെ. ഐ വൈ എത്ര പേര് കണ്ടുപിടിക്കും നോക്കട്ടെ. സിമ്പിളാ, ഐ എക്സ് ചെയ്തത് പോലെ തന്നെയാണ് ഐ വൈ ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ബോഡിയുടെ ചെയ്യുക, ഫസ്റ്റ് ചെയ്യുക എന്നല്ല, ഫസ്റ്റ് ബോഡിയെ കൺസിഡർ ചെയ്യുക. ഐ വൈ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബോഡി കൺസിഡർ ചെയ്യുക.
ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐ എക്സ് കണ്ടുപിടിച്ചപ്പോൾ ഐ എക്സ് എക്സ് പ്ലസ് എ വൺ വൈ വൺ സ്ക്വയർ. അപ്പോൾ ഐ വൈ കണ്ടുപിടിക്കുമ്പോഴോ എന്തായിരിക്കും? യെസ്, ഐ ഐ വൈ വൈ പ്ലസ് എ വൺ എക്സ് വൺ സ്ക്വയർ. ഐ വൈ വൈ ഈസ് ഐ വൈ വൈ പ്ലസ് എ വൺ എക്സ് വൺ സ്ക്വയർ പ്ലസ്. ഓക്കെ, സിമിലർലി എന്താണ് അടുത്ത്? സെക്കൻഡ് ബോഡി, അതായത് സെക്കൻഡ് ഇതാണ് ഈ ഒരു സംഭവം. ഇത് ഫസ്റ്റാ, ഇതെന്താണ്? സെക്കൻഡ്. ഓക്കെ അല്ലേ? സോ ഇവിടെ എന്താണ്? ഐ വൈ വൈ പ്ലസ് എ ടു എക്സ് ടു സ്ക്വയർ. ചെയ്തേ, ഐ വൈ ഈസ് ഈക്വൽ ടു എത്ര പേര് ചെയ്യും നോക്കട്ടെ. ചെയ്തേ, സിംപിളായിട്ട് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ ചെയ്യുക, സെയിം ഇക്വേഷൻ. നമ്മൾ ഐ വൈ വൈ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ പറഞ്ഞതാണ് ഐ എക്സ് എസ് എന്നാകുമ്പോൾ ബി ഡി ക്യൂബ് ബൈ ട്വൽവ്. എന്താണ് നോക്ക്, ഐ എക്സ് എസ് എന്ന് പറയുമ്പോൾ ബി ഡി ക്യൂബ് ബൈ ട്വൽവ് ആണ്. ഐ വൈ വൈ എന്ന് പറയുമ്പോൾ ഡി ബി ക്യൂബ് ബൈ ട്വൽവ്. സിംപിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്താ, ഐ വൈ വൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കുക? ഡി ബി ക്യൂബ് ബൈ ട്വൽവ് പ്ലസ് എന്താണ്? എ വൺ എക്സ് വൺ സ്ക്വയർ പ്ലസ് എന്താണ്? ഡി ബി ക്യൂബ് ബൈ ട്വൽവ് പ്ലസ് എ ടു എക്സ് ടു സ്ക്വയർ. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ചെയ്തോ നോക്കട്ടെ, എത്ര പേര് ചെയ്യുന്നു നോക്കട്ടെ. ചെയ്തോളൂ ചെയ്തോളൂ ചെയ്തോളൂ. ആ പിന്നെ വേറൊരു കാര്യം, നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഈ വീണ്ടും പറയാനുള്ളത്. ഓക്കെ, അത് ഇപ്പം ഞാൻ ഒരിക്കലും അത് പറയുന്നു. റാസ്കൈറ എസ് കറക്റ്റ് ആണ്, റാസ്കൈറ പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ്. സിക്സ് ഡബിൾ എയ്റ്റ് തന്നെ കിട്ടും കേട്ടോ, സിക്സ് ഡബിൾ എയ്റ്റ് തന്നെയാണ് കിട്ടുന്നത്, അതായത് സെയിം ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ, സിക്സ് ഡബിൾ എയ്റ്റ്. ഓക്കെ, ബാക്കിയുള്ളവർ ചെയ്ത് നോക്കുക. അപ്പോഴത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, അതായത് നിങ്ങൾക്ക് ഇപ്പൊ ആക്ച്വലി ചില കുട്ടികൾക്ക് കെമിസ്ട്രി സപ്ലൈ ഉണ്ട്, ചില കുട്ടികൾക്ക് കെമിസ്ട്രി സപ്ലൈ ഉണ്ട് അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം ഫിസിക്സ് ആയിരിക്കും. അപ്പോൾ കെമിസ്ട്രി സപ്ലൈ ഉള്ള കുട്ടികൾ ദയവ് ചെയ്ത് കെമിസ്ട്രി ഇപ്പൊ തന്നെ എഴുതിയെടുക്കണം. കാരണം കെമിസ്ട്രി നിങ്ങൾ ഒരിക്കലും ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ടച്ച് വിട്ടുപോകും, അത് സപ്ലൈ ആയിട്ട് തന്നെ കിടക്കും. എസ് വൺ എസ് ടുവിലെ സപ്ലൈ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി എഴുതിയെടുക്കാൻ. ഇത് പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കാര്യം വേറെ ഒന്നുമല്ല, പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ സാധനം പിന്നീട് ഒരിക്കലും ഉപയോഗിക്കുന്നേ ഇല്ല. ഇതിനെക്കാട്ടിലും വലിയ വലിയ ടഫസ്റ്റ് ആയുള്ള സാധനം ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പല കുട്ടികളും എന്ത് ചെയ്യും, ഇത് ലാസ്റ്റത്തേക്ക് വെക്കും. ലാസ്റ്റ് വെക്കരുത് മക്കളെ, ദയവ് ചെയ്ത് എസ് വൺ എസ് ടു പേപ്പേഴ്സ് ലാസ്റ്റ് വരെ സപ്ലൈക്ക് കാത്തിരിക്കരുത്. ഓക്കെ, ഞാൻ വീണ്ടും വീണ്ടും അതെടുത്ത് പറയാം. ഓക്കെ, പിന്നെ വേറെ കുറച്ച് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ ഇത് ഞങ്ങൾ സോറി ഞങ്ങളല്ല ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. നിങ്ങൾ പറയുന്നൊരു കേസ് കേട്ടോ, ഞാൻ ആക്ച്വലി നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് തന്നെ, ഇത് ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ജനറലി പറയുന്നത് കേട്ടോ. ഞാൻ ഇന്ന് പറയണമെന്ന് വിചാരിച്ചതാണ്. ഒരുപാട് എനിക്ക് തോന്നുന്നു 10-25 കോളിന്റെ മോളിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുത്തിരി കുട്ടികളെ വിളിച്ച് നിന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറിന്റെ മുകളിലൊക്കെ ഞാൻ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് കുട്ടികളോടൊക്കെ. ചില കുട്ടികളെ പൊട്ടി കരയുന്നു, ഭയങ്കര സങ്കടമുണ്ട്. ഓക്കെ, ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഡിപ്രസ്ഡ് ആകരുത്, ഡിസ്കണ്ടിന്യൂ ചെയ്യരുത്. ഓക്കെ, ഞാൻ വീണ്ടും പറയാം, ഡിസ്കണ്ടിന്യൂ ചെയ്യരുത്. കാരണം ഇത്രയും കാലം അത്രയും ടൈം വേസ്റ്റ് ആയി പോകും. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും നമ്മൾ പഠിച്ചു തുടങ്ങി, എഞ്ചിനീയറിംഗ് കയറി, സെക്കൻഡ് സെം എത്തി. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ കുറച്ച് സപ്ലൈ വന്നാലും കുഴപ്പമില്ല, അത് അടുത്ത അറ്റംപ്റ്റ് തന്നെ ഉടനെ തന്നെ എഴുതിയെടുക്കുക. നെക്സ്റ്റ് അറ്റംപ്റ്റ്, വെരി നെക്സ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയെടുക്കുക, അല്ലാതെ ഡിസ്കണ്ടിന്യൂ ചെയ്യരുത്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ നല്ല കോഴ്സാണ്. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമക്കാരൊക്കെയാണ് ആക്ച്വലി എഞ്ചിനീയറിങ്ങിനെ ഭയങ്കര ഒരുമാതിരി വൃത്തിയായിട്ട കോഴ്സാക്കി കാണിക്കുന്നത് കേട്ടോ. എഞ്ചിനീയറിംഗ് അങ്ങനെ അല്ല, എഞ്ചിനീയറിംഗ് നിലവാരം ആക്ച്വലി തകർന്നു പോയതാണ്. പക്ഷെ നമുക്കത് തിരിച്ച് കൊണ്ടുവരണം. ഫ്രാങ്ക്ലിസ് ലെക്ചേഴ്സിന്റെ ഒരു എന്താ പറയുക ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. എഞ്ചിനീയറിംഗ് കുട്ടികളെ
പാസ്സാക്കി വിടുക എന്നുള്ളതല്ല, എഞ്ചിനീയറിംഗ് കൾച്ചർ നമ്മുടെ കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരുപാട് ഒരുപാട് നല്ല നല്ല എഞ്ചിനീയേഴ്സ് നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഡിസ്കണ്ടിന്യൂ ചെയ്യരുത്, ഓക്കെ കേട്ടോ. അതുകൊണ്ട് ആരും ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഫോക്സ് ഗെയിമിംഗ് ബാക്കി സോൾവ് ചെയ്യാനോ? അവിടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ചെയ്ത് ഉത്തരം പറ. ആകപ്പാട് റാസ് കയറാൻ മാത്രമേ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. സോൾവ് ചെയ്ത് ഉത്തരം പറ. ഓക്കെ, നിങ്ങൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും വിളിക്കട്ടോ, ഏത് സമയം വേണമെങ്കിലും നിങ്ങൾ വിളിക്കുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ ചെയ്തു തരാൻ പറ്റിയതൊക്കെ നമുക്ക് ചെയ്തു തരാട്ടോ. സർ ഗ്രാഫിക്സ് ഉദ്ദേശിച്ചേക്കാളും മാർക്ക് കുറവാ. സാരമില്ല, നിങ്ങൾക്ക് വീണ്ടും എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. പക്ഷേ അതിനൊന്നും എഴുതാൻ നിൽക്കണ്ട, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ദയവേത് തുടരരുത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫുൾ മാർക്ക് മേടിക്കാൻ നോക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഫെയിലായ മാത്രം അടുത്ത അറ്റംപ്റ്റിലോട്ട് പോവുക. അല്ല, ഇപ്പൊ പാസ്സായെങ്കിൽ ദയവ് ചെയ്ത് മറന്നുകളാം. പാസ്സായി കഴിഞ്ഞാൽ പിന്നെ മാർക്ക് കുറവാണ്, അതാണ് ഇതാണെന്ന് ഓർക്കേ വേണ്ട. പാസ്സാണോ വിട്ടേക്ക്, അതാ എനിക്ക് പറയാനുള്ളൂ. LM2 ക്രിയേഷൻസ് S1 എനിക്ക് മാത്സ് സപ്ലി വന്നു. കോളേജ് പറയുന്നത് S2 കഴിഞ്ഞ ഉടനെ മാരത്തോൺ സപ്ലി ഉണ്ടെന്ന് പറഞ്ഞു. കിട്ടിയില്ലേ നെക്സ്റ്റ് ഇയർ 2024 സ്കീം S1 എഴുതണമെന്ന്. ആ ഫീനിക്സ് ഉത്തരം കിട്ടി. S1 ഇപ്പൊ തന്നെ മാത്സ് ക്ലിയർ ചെയ്തോ, ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പൊക്കോ, അതാ നല്ലത്. ഓക്കെ, നമുക്ക് അതിന്റെ ബാക്കിയൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയാലോ. ഫീനിക്സ് കിട്ടി, ഉത്തരം കിട്ടി. യെസ്, ഫീനിക്സിന് ഉത്തരം കിട്ടി. ഫോക്സ് ഗെയിമിംഗ് സോൾവ് ചെയ്യൂ. ഫോക്സ് ഗെയിമിംഗ് നൈട്രോ കണ്ടന്റ് സാർ ഒരു നല്ല CGPA കൗണ്ട് എത്രയാ? കാരണം നല്ല CGPA കൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, 7 മുകളിൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, 7+ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാ, 8+ ഉണ്ടെങ്കിൽ വളരെ നല്ലതാ, 9+ ആണെങ്കിൽ വളരെ വളരെ നല്ലതാ. മിനിമം എന്ത് ചെയ്യുക, 7+ എങ്കിലും മേടിക്കാൻ നോക്കണം കേട്ടോ. ഒരുപാട് 6+ ഒന്നും ഒക്കെ 6+ ഒക്കെ ഒരുപാട് കുറഞ്ഞു പോകും. 7+ എങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യാൻ നോക്കണം കേട്ടോ. ശരിയെടാ, അപ്പൊ എവിടെ നോക്കിക്കേ, DBQ/12. DBQ എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം സെക്കൻഡ് പാർട്ടാണ്, സെക്കൻഡ് റെക്റ്റാങ്കിൾ ആണ്, DBQ ആണ്. സോ ഡെപ്ത് എന്ന് പറയുന്നത് ഇത് 8 ആണ് നമുക്കറിയാം. ആ ബേസ് എന്ന് പറയുന്നത് 2 ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ചെയ്തോളൂ സർ. യെസ്, ഫോക്സ് ഗെയിമിംഗ് കറക്റ്റ് ആൻസർ കേട്ടോ. 688 LM2 ക്രിയേഷൻ സർ ഒരു ഡൗട്ട് കൂടെ, ഈ മാരത്തോൺ സപ്ലി എന്തുവാ? മാരത്തോൺ സപ്ലി എന്ന് പറയുന്നത് എല്ലാ സപ്ലി നിരത്തി വരുന്നതാണ്. മാരത്തോൺ സപ്ലി ഐ ലെവി 76 ഗുഡ് ഈവനിങ് സർ, സോറി ഫോർ കമ്മിങ് ലേറ്റ്. ലെവി 76 നമ്മുടെ ചന്ദ്രബാച്ച് സ്റ്റുഡൻ്റ് ആണ്. എടാ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സി പ്രോഗ്രാമിംഗ് ക്ലാസ്സിനെ കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ചന്ദ്രബാച്ചിൽ നമ്മൾ ആക്ച്വലി സി പ്രോഗ്രാമിംഗ് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ലെവി 76 അഭിപ്രായം പറയൂ, എങ്ങനെയുണ്ട് നമ്മുടെ ചന്ദ്രബാച്ചിൽ സി പ്രോഗ്രാമിംഗ് ക്ലാസ് എന്നത് പ്ലീസ് കമൻറ്റ്. ഓക്കെ,
ഫാത്തിമ സഫ പറയുന്നത് ഗുഡ് സർ ഗുഡ് എസ് ജി പി എ എത്രയാ മക്കളെ? ഗുഡ് എസ് ജി പി എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുഡ് ബാഡ് എന്നൊന്നും ഇല്ല, പക്ഷെ 7+ ഉണ്ടെങ്കിൽ നല്ലത്. ഫാത്തിമ സഫ 7+ മിനിമം 7+ എങ്കിലും വേണം. ഓക്കെ, സി ജി പി ആയാലും എസ് ജി പി ആയാലും എന്തായാലും 7+ ഇസ് മസ്റ്റ്. ഓക്കെ ഓക്കെ ശരിയടാ. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ ഡി ബി ക്യൂ ബൈ ടു, ആദ്യം നമ്മൾ ഒന്നാമത്തെ ബോഡിയാണ് എടുക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ബോഡി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ബോഡി അല്ല, ഒന്നാമത്തെ പ്ലെയിൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ജിയോമെട്രിക്കൽ ഷേപ്പ് എന്ന് വേണമെങ്കിൽ എടുക്കോ. ഇതാണ് ഡി ബി ക്യൂ. ഡി എന്ന് പറയുമ്പോൾ 2 ആണ്, ബി എന്ന് പറയുമ്പോൾ 10 ആണ്. സോ 2 × 2 × 10³/12 പ്ലസ് A1 x1 square. ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, A1 20 ആണ്, x1 5 ആണ്. സോ 20 × 5² ആണ്, ദാറ്റ് ഈസ് പ്ലസ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ദൈവനാണ് അവിടെ ഡി ബി ക്യൂ ബൈ 12. അവിടത്തെ എന്താണ്, ഡെപ്ത് 8 ആണ്, ബ്രെഡ്ത് എന്ന് പറയുന്നത് 2 ആണ്. സോ 8 × 2³ × 12 പ്ലസ് A2 x2, Levi 76. രാജ് സാറിന്റെ സി ക്ലാസ് നൈസാണ്, എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്, മറ്റുള്ളവരുടെ കാര്യം അറിയില്ല. യെസ്, നമ്മുടെ ചന്ദ്ര ബാച്ചിലെ സി പ്രോഗ്രാം എടുക്കുന്ന സാറിന്റെ പേരാണ് കേട്ടോ ലെവി, സോറി ലെവി അല്ല രാജ് സാർ. അപ്പൊ രാജ് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞതാ. യെസ്, എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയുന്നത് നമ്മുടെ രാജ് സാറിനെ കുറിച്ച് കേട്ടോ, സാറടി വിളിയാ. ശരിടാ, അങ്ങനെയാണെങ്കിൽ നമുക്കടുത്ത് A2 x2 എടുത്താലോ. A2 എന്ന് പറയുമ്പോൾ 16 ആണ്, x2 എന്ന് പറയുമ്പോൾ 1 ആണ്. സോ 16 × 1² സോ ദാറ്റ് ഈസ് IY എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു, കാൽക്കുലേറ്റ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്, 688 cm/4 എന്നാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ ആണോടാ, ഓക്കെ ആണോ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ആണോ? അപ്പൊ മക്കളെ നോക്കിക്കേ, ഇന്ന് നമ്മൾ പഠിച്ചെന്തൊക്കെയാ, നമ്മൾ തിയറം ഓഫ് പാപ്പസ് ഗൾഡിനസ് പഠിച്ചു. തിയറം ഓഫ് പാപ്പസ് ഗൾഡിനസ് വളരെ 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 ഇമ്പോർട്ടൻ്റ്, വേണമെങ്കിൽ ഇവിടെ എൻ്റെ വിവി ആൻഡ് ഇട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ തിയറി. ഈ തിയറി പഠിക്കാതെ പോകരുത്. ഈ തിയറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തിയറി പഠിപ്പിക്കുന്നതിന് മുമ്പേ ഇതെന്താണ് ഈ തിയറി, നമ്മൾ തിയറി വെച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് എന്താണ് കണ്ടുപിടിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ ക്ലിയർ ആണല്ലോ. തിയറം 1 മക്കളെ വീണ്ടും പറയാൻ പഠിക്കാതെ പോകരുത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. എക്സാമിന് ചോദിക്കും, സീരീസ് എക്സാമിന് വരാൻ പോകുന്ന സീരീസ് എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ, 100% ഡാം ഷുവർ ചോദിക്കും. ഓക്കെ, യൂണിവേഴ്സിറ്റി എക്സാമിനും ഡാം ഷുവർ. ഓക്കെ, ചോദിക്കും നിങ്ങളുടെ ഷോർട്ട് ആൻസറിലൊക്കെ പാപ്പസ് ഗൾഡിനസ് തിയറം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ, പഠിച്ചോളെ. ഓക്കെ, തിയറം 1 തിയറം 2 പഠിക്കുക. ഈ ഫിഗറും വരച്ച് വെച്ചോ, ജസ്റ്റ് ഇതാ ഈ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫിഗർ എങ്കിലും വരച്ച് വെച്ചാൽ മതി. ഇതാ ഈ ഫിഗർ മതിയടാ, ഈ ഫിഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഈ സെക്കൻഡ് ഫിഗർ മാത്രം പഠിച്ചു വയ്ക്കുക, ഇവിടെ ഈ സെക്കൻഡ് ഫിഗർ മാത്രം പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ സെക്കൻഡ് ഫിഗർ മാത്രം പഠിച്ചാൽ മതിയേ, മാത്രം പഠിച്ചാൽ മതി. അത് പഠിക്കാമല്ലോ, പിന്നെ ഈക്വേഷനും കൂടെ പഠിച്ചു വെച്ചോ. ഓക്കെ, ദെൻ നമ്മുടെ ഈക്വേഷൻസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കേണ്ട ഈക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. ഇതും കൂടെ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർക്കുലർ ലാമിന പഠിക്കുക, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെമി സർക്കുലർ ലാമിന പഠിക്കുക. ഓക്കെ, ഇക്വേഷൻസ് പഠിക്കുക. ദെൻ നമ്മുടെ പ്രോബ്ലംസ്, നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ കാൽക്കുലേഷൻ ചെയ്ത് കൂടുതൽ കൂടുതൽ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക.
നമ്മുടെ ആംഗിൾ സെക്ഷന്റെ കൂടുതൽ പ്രോബ്ലംസ് കിട്ടുമെന്ന് സെർച്ച് ചെയ്ത് നോക്കുക, കിട്ടുമെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ഫീനിക്സ് തിയറമിലെ ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുക? ഓക്കെ, അതൊക്കെ നമ്മൾ ഇനി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു നാളെ നമ്മൾ ആക്ച്വലി ഫുൾ പ്രോബ്ലംസ് ആണ്. ഓക്കെ സർ, കോളേജിൽ പോർഷൻസ് നല്ല ഫാസ്റ്റാണ് ക്ലാസ്, കുറച്ചുകൂടി പെട്ടെന്ന് ഇട്ടായിരുന്നു ഈസി ആയിരുന്നു. ഓക്കെ, നാളെ നാളെ നമ്മൾ ഇടുന്നുണ്ടല്ലോ. നാളെ നമ്മളെ നാളെയും മറ്റ നാളെയും മറ്റന്നാളല്ല, നാളെയും വേറൊരു പാർട്ട്, ഒരു രണ്ട് പാർട്ടോടുകൂടി ഈ മൊഡ്യൂൾ തീരും കേട്ടോ. നാളത്തോടുകൂടി തീർക്കാം, വേണമെങ്കിൽ തീർക്കാം, പക്ഷേ നാളത്തോട് തീർക്കുന്നില്ല. കാരണം നാളെ കുറച്ച് അധികം പ്രോബ്ലംസ് ചെയ്താലോ എന്നൊരു ഐഡിയ ഉണ്ട്. കാരണം മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണം. കാരണം മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും യൂണിവേഴ്സിറ്റിക്ക് അതിൽ നിന്നും ചോദ്യം മസ്റ്റ് ആയിട്ട് ഉണ്ടാവും, 100% ഷുവർ ആണ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യയിൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഈ ഇതൊന്ന് ജസ്റ്റ് എനിക്ക് ഇപ്പൊ കോളേജിൽ ഓടിച്ച് പഠിക്കുന്നതുകൊണ്ട് ഓടിച്ച് പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് അതേപോലെ ഓടാൻ പറ്റുമോ? പഠിക്കണ്ടേ, പൈതുക്കെ പോവാം. നിങ്ങൾക്ക് മെയ് 25 എക്സാം, അതിനു മുമ്പ് എന്തായാലും നിങ്ങൾ തീർത്ത് മാരത്തോൺ റിവിഷനും തന്ന് സെറ്റാക്കി എക്സാമിന് വിടുന്നുള്ളൂ. ഓക്കെ, പേടിക്കണ്ട. ഓക്കെ ശരിടാ, അപ്പൊ ഇതേപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഇതിൽ ഇതേപോലത്തെ അല്ല, ഇതിന്റെ കാലത്ത് കുറച്ചുകൂടെ ഹയർ ലെവൽ പ്രോബ്ലംസ് ഒക്കെ നാളെ വർക്ക്ഔട്ട് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ നെക്സ്റ്റ് ക്ലാസ്, അതായത് നാളെ വരുന്ന സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കാണാത്ത കുട്ടികൾ ഫസ്റ്റ് രണ്ട് പാർട്ടും കണ്ട് ഈ മൂന്നാമത്തെ പാർട്ട് കണ്ട ശേഷം മാത്രം നാലാമത്തെ പാർട്ട് കാണാൻ വരിക. ഓക്കെ, ഇപ്പൊ കണ്ട കുട്ടികളാണെങ്കിൽ പ്രശ്നമില്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരൂ, നമുക്ക് പഠിക്കാം. മൊഡ്യൂൾ 3 മാത്രമേ കുറച്ച് ആക്ച്വലി കട്ടിയുള്ളൂ. മൊഡ്യൂൾ 4, 5 ഒക്കെ ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, മൊഡ്യൂൾ 3 കുറച്ച് ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടല്ല സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ വളരെ എന്താ പറയാ നല്ല രീതിയിൽ സെറ്റാക്കിയത്. ഓക്കെ, ഫോക്സ് ഗെയിമിംഗ് നെക്സ്റ്റ് വീക്ക് ഇന്റേണൽസ് അറിയാം, ഇന്റേണൽസ് സെറ്റാക്കാടാ, ധൈര്യട്ടിരിക്കേ, ഞാൻ ഇല്ലേ. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഇന്റേണൽസിനുള്ള സാധനങ്ങൾ സെറ്റ് ആക്കുന്നുണ്ട്, ഡോണ്ട് വറി. ഓക്കെ ഓക്കെ ടാ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ യെസ്, താങ്ക് യു ഫോർ എവ്രി വൺ. സോ ഇത് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായോ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, എല്ലാവരും പഠിച്ചു വരിക. ഓക്കെ അല്ലേ? ശരിയടാ മക്കളെ, അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. നാളെ 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 വൈകുന്നേരം യെസ്. ആ ഒരു കാര്യം ചെയ്യാവോ, ഇനി ആ ഒരു ലിങ്കും കൂടെ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നാളത്തെ ലിങ്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ഇട്ട് തരും. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നാളത്തെ ലിങ്ക് കയറി ജസ്റ്റ് ലൈക്ക് ചെയ്ത് നോട്ടിഫൈ മീ ചെയ്ത് വെക്കുക. ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അറിയിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും ഫ്രാങ്ക്ലിസ് ലെക്ചേഴ്സ് എന്താണെന്ന് അറിയില്ല, നമ്മുടെ ക്ലാസ് ഉള്ള കേസ് അറിയില്ല. ചില കുട്ടികളൊക്കെ നമ്മൾ വിളിക്കുന്ന സമയത്ത് കുട്ടികളെ ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് അറിയിക്കുക, കാരണം അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ, അവരും പഠിച്ചോട്ടെ. കാരണം ഇനി അവർക്കും കൂടെ ഒരു സപ്ലൈ ഉണ്ടാവരുത്, മനസ്സിലാകുന്നുണ്ടോ? സോ എ ഫ്രണ്ട് ഇൻ need is a friend indeed. Fox gaming ചോദിക്കുന്നുണ്ട്, apart from studies. Okay, ചാറ്റിലും കൂടി ഇട്ടോ. Apart from studies, what skills should I develop? ഞാൻ പറയട്ടെ, പലർക്കും പല സ്കില്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഞാൻ ഡെവലപ്പ് ചെയ്ത സ്കില് എന്ന് പറയുന്നത് ടീച്ചിങ് സ്കില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ഞാൻ ഡെവലപ്പ് ചെയ്തവരുടെ സ്കില് എന്ന് പറയുന്നത് ടീച്ചിങ് സ്കില്ല, ബിക്കോസ് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ്. അപ്പോ നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ്, ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സ്കിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് യൂസ് ആകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾ കോഡിംഗ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സോ ജസ്റ്റ് ഇംപ്രൂവ് യുവർ കോഡിംഗ് സ്കിൽസ്. കുറച്ചധികം കോഡിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ച് ഒരുപാട് ഒരുപാട് കോംപ്ലക്സ് ഉള്ള പ്രോഗ്രാംസ് ഒക്കെ കോഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇല്ല ഒരുപാട് കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സൈബർ സെക്യൂരിറ്റി അല്ലേ, പൈത്തൺ ഒക്കെ പഠിച്ചോ, പൈത്തൺ ഒക്കെ നല്ല
പിന്നെ വെബ് ഡെവലപ്പിംഗ്, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, iOS ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്തോ. പല പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഓക്കെ, ഫോർ ഗെയിമിംഗ്, ഇപ്പോൾ കോഡിംഗ് സ്കിൽസ്, ടീച്ചിങ് സ്കിൽ, ടീച്ചിങ് സ്കിൽ, ടീച്ചിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ടീച്ചിങ് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഭയങ്കര ഇതായിട്ടോ, കാരണം ഫ്യൂച്ചറിലൊക്കെ ടീച്ചേഴ്സിന് ഭയങ്കര സ്കോപ്പാണ്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ. എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ നല്ല ആൾക്കാരില്ല, വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് പ്രാക്ടീസ്. ഓക്കെ, യെസ്, നിങ്ങൾക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ട്, ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, നാളത്തെ ലൈവിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നാളത്തെ ലൈവിൻ്റെ ലിങ്ക് കയറി ലൈക്ക് ചെയ്ത് നോട്ടിഫൈ മീ ചെയ്ത് വെക്കുക. നാളത്തെ ലിങ്ക് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ വൈകുന്നേരം കൃത്യം 6 മണിക്ക് നമ്മൾ മെക്കാനിക്സിൻ്റെ പാർട്ട് 4 ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ മക്കളെ, ബൈ 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 ബൈ, നന്നായിട്ട് പഠിക്കൂട്ടോ, നാളെ കാണാം, ബൈ ബൈ.